നമസ്കാരം ഞാൻ സനിൽ കുമാർ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വീട് പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണ് റെനോവേഷൻ അഥവാ വീട് പുതുക്കി പണിയൽ വീട് പുതുക്കി പണിയൽ പല ആളുകൾക്കും അതിൻ്റെ പുതുക്കി പണിയുന്ന സമയത്ത് ഒരു വലിയ തലവേദനയായി മാറാറുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഒരു വീട് പുതുക്കി പണിയേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ അയാൾക്കൊരു പുതിയ വീട് വയ്ക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാവാം അതല്ലെങ്കിൽ താൻ ജനിച്ചു വളർന്ന ആ വീടിനോടുള്ള ഒരു നൊസ്റ്റാൾജിയ അതുകൊണ്ട് ആ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ നിലവിലുള്ള അസൗകര്യങ്ങളെ മാറ്റിക്കൊണ്ട് പുതിയ രീതിയിലേക്ക് പുതിയ ഫാഷനിലേക്ക് പുതിയ രൂപത്തിലേക്ക് ഭാവത്തിലേക്കൊക്കെ ആ വീട് മാറ്റേണ്ടി വരുമ്പോഴാണ് സാധാരണ ആളുകൾ റെനോവേഷനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിലവിലുള്ള വീട്ടിലൊരു പക്ഷേ അയാളുടെ മനസ്സിലുള്ള അയാളുടെ സങ്കല്പത്തിലുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ വരിക ആ വീടൊരു പഴയ ഫാഷനായി മാറിയിട്ടുണ്ടാവാം വീടിനെയൊക്കെ സംബന്ധിച്ചോളം ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഫാഷൻ മാറുന്നത് പോലെ എല്ലാ ദൈനംദിനം ഇതിൻ്റെ ഫാഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഫാഷനിലേക്ക് വീടിനെ കൊണ്ടുവരണം എന്ന ചിന്തയോടെയാണ് റെനോവേഷന് തയ്യാറെടുക്കുന്നത് ഇവിടെ റെനോവേഷൻ തയ്യാറെടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായി നമ്മൾ പാലിച്ചില്ല എങ്കിൽ ഇത് വലിയൊരു തലവേദനയായി വലിയൊരു പാരയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല റെനോവേഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ അതുമായി പ്രഗത്ഭരായ ഒരു എഞ്ചിനീയറെ അല്ലെങ്കിൽ നിങ്ങളെ പരിചയത്തിലുള്ള ആ പ്രദേശത്ത് ഉള്ള ഒരു എഞ്ചിനീയറെ സമീപിക്കുക ആ എഞ്ചിനീയറോട് നിങ്ങളുടെ വീട് ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക അങ്ങനെ സന്ദർശിക്കുമ്പോൾ ആ വീടിൻ്റെ സ്ട്രക്ചറിൻ്റെ ബലം എങ്ങനെയുണ്ട് നിലവിലുള്ള അതിൻ്റെ ഫൗണ്ടേഷൻ മോഡലിലേക്ക് കയറ്റുമ്പോൾ അല്ലെങ്കിൽ റെനോവേറ്റ് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ അത് താങ്ങാനുള്ള ശേഷിയുള്ളതാണോ ഇത്തരം കാര്യങ്ങൾ പ്രാഥമികമായി വിലയിരുത്തേണ്ടതുണ്ട് അങ്ങനെ പ്രാഥമികമായി വിലയിരുത്തി നിങ്ങളുടെ അടുത്ത് വീടിൻ്റെ പഴയ പ്ലാൻ ഉണ്ടെങ്കിൽ പോലും നിലവിലുള്ള ഒരു പ്ലാൻ എടുക്കുകയും ആ പ്ലാൻ വെച്ചുകൊണ്ട് എഞ്ചിനീയർ അടുത്ത് രണ്ടോ അതിലധികമോ സിറ്റിംഗ് നടത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ രേഖപ്പെടുത്തി നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണ് വേണ്ടതെന്ന് അയാളെ ബോധ്യപ്പെടുത്തി ഒരു റഫ് സ്കെച്ച് ഉണ്ടാക്കുക എന്നതാണ് ആദ്യത്തെ പടി അതിനുശേഷം സാധാരണഗതിയിൽ താഴെയുള്ള നിലയുടെ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ താഴെ നിലയിലുള്ള ചുമരിൻ്റെ നേരെയാണ് അടുത്ത ചുമരും വരേണ്ടത് എങ്കിൽ മാത്രമേ ലോഡ് ബിയറിംഗ് സ്ട്രക്ചറിനെ സംബന്ധിച്ചോളം ആ ലോഡ് താഴേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതല്ലെങ്കിൽ അതിനെന്താണ് മാർഗമെന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ചിന്തിക്കേണ്ടതുണ്ട് ചില വീടുകളിലൊക്കെ സ്റ്റെയർ ഇല്ലാത്ത അല്ലെങ്കിൽ പഴയ വീടുകളിൽ ഒരു പക്ഷേ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യാത്ത വീടുകളുണ്ടാവും അവർക്ക് മുകളിലേക്ക് ഒരു പോർഷൻ എടുക്കണമെങ്കിൽ നിർബന്ധമായും ഒരു സ്റ്റെയറിൻ്റെ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് അവിടെ ഈ സാധാരണഗതിയിൽ ഈ വീടിൻ്റെ കോൺക്രീറ്റ് ഒക്കെ പൊളിച്ചു വരുമ്പോഴാണ് പിന്നീടുള്ള പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക അങ്ങനെ ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം ഒരു പ്ലാൻ തയ്യാറാക്കുക അങ്ങനെ പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം ആ പ്ലാനിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കൂടി ഉൾപ്പെടുത്തിയതിന് ശേഷം അതിന് കഴിയുമെങ്കിൽ അതിൻ്റെ ഒരു 3D വ്യൂ കൂടി ഉണ്ടാക്കിയാൽ കുറേ കൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് ബോധ്യമാകാൻ സാധിക്കും അതുപോലെ തന്നെ പലപ്പോഴും ഈ പൊളിക്കേണ്ട ഭാഗങ്ങൾ അത് പ്രത്യേകമായി മാർക്ക് ചെയ്ത് അങ്ങനെ പ്രത്യേകം പൊളിച്ച് മാറ്റിയതിന് ശേഷം അവിടെ വരാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചും കൃത്യമായി രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ റെനോവേഷൻ തുടങ്ങുന്നതിന് മുൻപ് വളരെ കൃത്യമായി നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കി വെക്കുകയും ചെയ്താൽ നമുക്ക് സാമ്പത്തികമായി ഒരുപാട് ലാഭമുണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ റെനോവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊളിച്ച് കളയുന്ന കല്ലോ അല്ലെങ്കിൽ അതുപോലെ മറ്റ് സാമഗ്രികളോ അല്ലെങ്കിൽ കട്ടളകളോ വാതിലുകളോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ കുറേ കൂടി സാമ്പത്തികമായി നമുക്കതിനെ നമ്മുടെ ബഡ്ജറ്റിന് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും ആ രീതിയിലൊക്കെ തന്നെ നമുക്ക് റെനോവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കുകൾ ചെയ്യാൻ സാധിക്കും ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പരിചയസമ്പന്നനായ ഒരു എഞ്ചിനീയറെയാണ് ഇക്കാര്യത്തിൽ ആദ്യം സമീപിക്കേണ്ടത് അതിനുശേഷം
വിദഗ്ധരായ പണിക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീമായി ഒരു ടീം വർക്ക് പോലെ ദാ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരിക്കലും റിനോവേഷന്റെ കാര്യത്തിൽ ഒരു തലവേദന ഉണ്ടാകും എന്നുള്ള കാര്യം തർക്കമില്ല. ഇത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.